3050 പിന്നിട്ടിരിക്കുന്നു. മൂന്നാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ സജി ചിറയന്റെ ലീഡ് കഴിഞ്ഞ തവണ 1467 വോട്ടിന് മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പിന്നിട്ട് നിന്നുവെങ്കിൽ മൂന്നാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ 3050 വോട്ടിന്റെ, അതായത് ഏതാണ്ട് 4500 വോട്ട് മറിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അടുത്ത ഒരു ഒന്നോ രണ്ടോ റൗണ്ട് കഴിയുമ്പോൾ വളരെ കൃത്യമായി പറയാം. ഇതുവരെ അത്ഭുതങ്ങളില്ല, ആ പാറ്റേണിനൊപ്പിച്ച് നീങ്ങുന്നു. ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ലീഡ് കൃത്യമായി നിലനിർത്തി സജി ചിറായി മുന്നോട്ട് പോകുന്നു. നമ്മൾ ഓർക്കേണ്ടത്, ശക്തമായ UDF വിരുദ്ധ വികാരം, ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന 2016 UDFൽ നിന്ന് LDF ഭരണം പിടിച്ചെടുത്ത 2016 KK രാമചന്ദ്രൻ നായരിലൂടെ ചെങ്ങന്നൂർ മണ്ഡലവും CPM LDFും പിടിച്ചെടുക്കുന്നു. പക്ഷേ അവിടെ പോലും തുടക്കത്തിൽ വളരെ പതിയെ 283 വോട്ടായിരുന്നു ഒന്നാം റൗണ്ട് കഴിയുമ്പോൾ, 191 വോട്ടായിരുന്നു രണ്ടാം റൗണ്ട് കഴിയുമ്പോൾ, മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ 1467 വോട്ടിന് രാമചന്ദ്രൻ നായർ പിന്നിൽ പോകുന്നു. നാലാം റൗണ്ട് കഴിയുമ്പോഴും 1448 വോട്ടിന് രാമചന്ദ്രൻ നായർ പിന്നിലാണ്. അഞ്ചാം റൗണ്ട് മുതലാണ് KK രാമചന്ദ്രൻ നായർ മുന്നേറിയതെങ്കിൽ ഇത്തവണ കഴിഞ്ഞ തവണ UDFനെ പിന്തുണച്ച രണ്ടേ രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെയുള്ളൂ. അതിലൊന്നാണ് പാണ്ടനാട്. പാണ്ടനാട് എണ്ണിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണത്തിന്റെ 10 മടങ്ങ് ലീഡുമായി സജി ചെറിയാൻ കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊരു സൂചനയാണെങ്കിൽ ഇത് ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ ജയിക്കുന്നയാളോടൊപ്പം ഭൂരിപക്ഷം പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും മറിയുന്ന, ചായുന്ന കാഴ്ച, കൃത്യമായി കാഴ്ചവെക്കുന്ന ചെങ്ങന്നൂരിൽ ഇതൊരു സൂചനയാണെങ്കിൽ സജി ചിറയാൻ വൻ ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുകയാണ്. ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, 2011 UDF ജയിച്ചപ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 9 തദ്ദേശ സ്ഥാപനങ്ങൾ, 8 പഞ്ചായത്തുകളും ചെങ്ങന്നൂർ നഗരസഭയും UDFനൊപ്പം നിന്നു. 2 പഞ്ചായത്തുകളാണ് ഇടതുമുന്നണിക്കൊപ്പം നിന്നത്. കഴിഞ്ഞ തവണ UDFൽ നിന്ന് KK രാമേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ LDF ഈ മണ്ഡലം പിടിച്ചെടുത്തപ്പോൾ ഈ പാറ്റേൺ നേരെ തിരിഞ്ഞു. 8 പഞ്ചായത്തുകൾ LDFന്റെ പക്ഷത്തേക്ക് ചാഞ്ഞു. UDFനെ കാത്തത് ഒരു പഞ്ചായത്തും, പാണ്ടനാട് പഞ്ചായത്തും ചെങ്ങന്നൂർ നഗരസഭയും മാത്രമാണ്. തിരുവൻവണ്ടൂരിൽ BJP 9 വോട്ടിന്റെ ലീഡും നേടി. ആ സൂചനകൾ അനുസരിച്ച് ഈ ചെങ്ങന്നൂരിന്റെ ഈ പെരുമാറ്റത്തിന്റെ ഒരു പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ സജി ചിറയാൻ വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണെന്ന് ഇപ്പോൾ പറയാം. ഒരിക്കൽ കൂടി 10% മാത്രം കഴിഞ്ഞ് വോട്ടെണ്ണലിന്റെ ഈ ഘട്ടത്തിൽ ഫലപ്രവചനത്തിലേക്ക് അല്ല കടക്കുന്നത്. പക്ഷേ മണ്ഡലത്തിന്റെ സ്വഭാവം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് നില, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ മുന്നണികൾ നേടിയ വോട്ട്, ലീഡ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ 5 റൗണ്ടുകൾക്ക് ശേഷം പിന്നെ രാമേന്ദ്രൻ നായർ പോലും ലീഡ് നില ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാമചന്ദ്രൻ നായർ പിന്നിൽ പോയ 2 റൗണ്ടുകളിലും ഇപ്പോൾ സജി ചിറയാൻ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഷർ.